ഉപകാരപ്രദമായിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ തീരുമാനമെടുക്കേണ്ടിയ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ വരെ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ അടുത്ത തലമുറയിൽ നിന്ന് കടം വാങ്ങിച്ചിരിക്കുന്ന ഇന്നിനെ നമ്മൾ അനുഗ്രഹത്തോടെ സൂക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് അത് സമർപ്പിക്കുകയും ചെയ്യാൻ, ചരിത്രത്തിലെ ഒരു അനുഗ്രഹപ്പെട്ട ദിവസമായിട്ട് സമർപ്പിക്കുകയും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. ചെറിയ ചെറിയ തീരുമാനങ്ങൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദാഹരണത്തിന് ചെറിയൊരു ടിഷ്യൂ പേപ്പർ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രയോ മരങ്ങൾ ഉപയോഗിച്ചാണ് ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും അത് നാളത്തേക്ക് കൊണ്ട് മാറ്റിവെക്കാൻ സാധിക്കും. അതുപോലെ ലൈറ്റ്സ് അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയോ അതുപോലെ ഫ്യൂൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ തന്നെ അത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നാളേക്ക് വേണ്ടി നമുക്കത് ദാനമായി കൊടുക്കുകയും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് വളരെ അനുഗ്രഹപ്രദവും നേട്ടവുമായിരിക്കും നാം മനസ്സിലാക്കണം. ആ ഒരു ഭാഗമായിട്ട് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരു ആചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടവകയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻ്റ് ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മുടെ പള്ളിയിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആചരണം നമ്മൾ നടത്തുകയുണ്ടെന്നും അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട കെ പി കൊച്ചി സാറ് ഇവിടെ വന്നിട്ടുണ്ട്. സാറിന് അല്പനേരം ഈ വിഷയത്തെ ആസ്പദമാക്കി നമുക്കൊരു മെസ്സേജ് തരാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ചുമതലക്കാരി, മറ്റ് പ്രിയ സഹോദരി സഹോദരന്മാരെ, അച്ഛനോട് ഓർമ്മിച്ചതുപോലെ ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിച്ചു. ഈ വർഷം ഒരു പ്രത്യേകതയിലൂടെയുണ്ട്. ഈ 2011 UN ലോക വന വർഷമായിട്ട് ആഘോഷിക്കുകയാണ്. ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഇയർ ആയിട്ട് ഈ വർഷം ആഘോഷിക്കുകയാണ്. ലോകമെമ്പാടും പരിസ്ഥിതിയുടെ ആവശ്യകതയെ കുറിച്ച്, അത് കീപ്പ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചും, പച്ച നിറം ലോകത്തിൽ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ഒക്കെയും ബോധവൽക്കരിച്ചുകൊണ്ട് ചെടികൾ നടുക, മരങ്ങൾ നടുക, ഇത് കീപ്പ് ചെയ്യുക, ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിൻ്റെ ഒക്കെ എല്ലാ ഉദ്ദേശമാണ്. അതുപോലെ അച്ഛനോർമ്മിച്ച പോലെ അനാവശ്യമായി പേപ്പറോ ടിഷ്യൂവോ അതുപോലുള്ളതൊക്കെയും നശിപ്പിക്കാതിരിക്കുക, ഇതൊക്കെ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ കാര്യം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വളരെ ചുരുക്കമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ആദ്യം ദൈവം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഭൂമി പാഴും ശൂന്യമായി കിടന്നു. എന്നാൽ അങ്ങനെ പാഴും ശൂന്യമായി കിടന്ന ഭൂമിയിൽ നമ്മുടെ ദൈവം 5 ദിവസം കൊണ്ട് മനോഹരരായി ദേശമാക്കി തീർത്തു. അതാതിന് ഭൂമിക്ക് വേണ്ടുന്ന എല്ലാ മരങ്ങളും മത്സ്യവും മൃഗവും അങ്ങനെയുള്ള സകലതും സൃഷ്ടിച്ച്, 5 ദിവസം കൊണ്ട് സൃഷ്ടിച്ച ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം പാഴ്ശൂന്യമായി കിടന്ന സ്ഥലത്ത് മനോഹരമായ ദേശമുണ്ടാക്കി, ഏദൻ തോട്ടം ഉണ്ടാക്കി. ആ തോട്ടം കാപ്പാനാണ് ആദവിനെ ആവുകയും ദൈവം അവിടെ ആക്കിയത്. എന്നാൽ ആദം തോട്ടം കാക്കുന്നു, എന്നാൽ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യം മുതൽ തന്നെ വയലേഷൻ ഉണ്ടായി. ഇന്നും അത് തുടരുന്നു. അതിൻ്റെ തലമുറകൾ നമ്മൾ ഓരോരുത്തരും അതിനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സൃഷ്ടിയാണ് ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും മരങ്ങൾ ഉൾപ്പെടെ. 19-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അവൻ്റെ കൈവേലയാണ് ഈ ലോകത്തിലുള്ളതെല്ലാം. ഉടനെ നമ്മൾ ലോകത്തിലുള്ളത് ദൈവത്തിൻ്റെ കൈവേലയെ നശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നവരായി തീരുകയാണ്. ആ രീതിയിൽ ദൈവം ലോകത്തിൽ ഇതൊക്കെ സൃഷ്ടിച്ചു. എന്നാൽ കാലക്രമേണ ഇതൊക്കെയും മനുഷ്യരുടെ ഉപയോഗത്തിനായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, എല്ലാം കയ്യേറ്റവും കുടിയേറ്റലും ഇങ്ങനെ നടന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ലോകത്തിൻ്റെ ഏകദേശം ജനസംഖ്യയിൽ 1.6 ബില്യൺ ആൾക്കാരെ വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള തൊഴിലിൽ ഏർപ്പെടുന്നവരാണ്.
അതിൽ തന്നെ ഏകദേശം 300 ബില്യൺ ആൾക്കാരെ വനത്തിൽ താമസിക്കുന്നവരാണ്. എന്നാൽ വനത്തിന്റെ ആ ഉദ്ദേശത്തെ കുറിച്ച് അവിടെ പറയുന്നു, ലോകത്തിന്റെ 2/3 കാർബൺ ഡയോക്സൈഡ് ഈ വനമാണ് കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് അത് പുറത്തോട്ട് വന്ന് മറ്റു മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നില്ല. അതാണ് വനത്തിന്റെ ഒരു ഉദ്ദേശം. പിന്നെ നമുക്കറിയാം, വനമുള്ളപ്പോൾ മഴകളും പലപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കാർബൺ ഡയോക്സൈഡ് ലോകത്തിലേക്ക് കുറയ്ക്കുന്നതിന്റെ പ്രധാന കാരണം വനമാണ്. ഇന്ന് വനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മള് ഒരു ഇംഗ്ലീഷ് പോയിന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വില്യം വേഡ്സ്വർത്ത്. വില്യം വേഡ്സ്വർത്ത് നേച്ചറിനെ ഏറ്റവും പുകഴ്ത്തിയ, അതായത് ഹീസ് നോൺ ആസ് എ പോയറ്റ് ഓഫ് നേച്ചർ. ആ ലോകത്തിൽ എപ്പോഴും ആ പ്രകൃതിയാലുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് കവിത എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം, വേഡ്സ്വർത്ത്. ഇന്ന് സഭ, ഇവിടുത്തെ സഭ മാത്രമല്ല, ഓർത്തഡോക്സ് സഭ മാത്രമല്ല, എല്ലാ സഭകളും ഇന്ന് ക്രൈസ്തവ സഭ ഇന്ന് ഈ ഗ്രീൻ റെവല്യൂഷന് അല്ലെങ്കിൽ വനങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യങ്ങളെ, മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യങ്ങളെ, പരിസ്ഥിതി കീപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് വളരെ ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റും ഇതിനെ മുൻകൈ എടുത്തു. കഴിഞ്ഞ വർഷം അതിന് പ്രവർത്തനം നടത്തി, ചില മരങ്ങളും ചെടികളും ഒക്കെ ഈ കോമ്പ് എടുത്തിട്ടു. ചില ചെടികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്, നല്ല ഒരു നാരകവും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ആളുകൾ അച്ഛനാദ്യം ഓർമ്മിച്ചവരെ ബോധവൽക്കരിക്കുക, ഇത് കീപ്പ് ചെയ്യുക. ദൈവം നമുക്ക് തന്ന ദാനമാണ് മരങ്ങൾ, അതുകൊണ്ട് അത് വെച്ചു പിടിപ്പിക്കുക. നമ്മളതിനെ കൂടുതലായിട്ട് വളർത്തി നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഭൂലോകത്തിൻ്റെ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. നമ്മൾ പത്രോസിന്റെ ഏതൊരു വാക്യം വായിക്കുന്നുണ്ട്, സകല മൂലപദാർത്ഥങ്ങളും കത്തി നശിക്കുന്ന ഒരു ദിവസം വരും. അതിനുവേണ്ടി അത് മനുഷ്യർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നാൽ അത് അവോയ്ഡ് ചെയ്ത ചെയ്യുവാനും കുറേയൊക്കെ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ ഭൂമി നമ്മൾ കീപ്പ് ചെയ്യാൻ നമ്മളെ ശ്രമിക്കുക. പരിസ്ഥിതി വാരമായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി വർഷമായിട്ട് ഫോറസ്റ്റ് ഇയറായിട്ട് ആഘോഷിക്കുന്ന ഈ വർഷം ഇവിടുത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മൂവ്മെന്റ് ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജോസച്ചനോടുണ്ടായിരുന്നു എനിക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പ്രതീകാത്മകമായപ്പോൾ നമ്മളുടെ എൻഎസിഎൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ കെ പി കോശിക്ക് കോശി വയ്യമിൻ്റെ ഭാഗമായും മഹായിടവിടെ ഭാഗമായും പ്രതീകാത്മകമായി ഈ ഒരു നാരകം ചെടി നടുന്നതാണ്. അപ്പം പ്രതീകമായിട്ട് അദ്ദേഹത്തിന് നൽകുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരും തന്നെ ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലണം. ഞാൻ ജീവിക്കുന്ന ഭൂമി ദൈവത്തിന്റെ ദാനമാണ്. സർവശക്തന്റെ സൃഷ്ടികളായ എല്ലാ ജീവജാലങ്ങളോടും കരുതലും സ്നേഹവും എനിക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകൃതിയെയും ആവാസ വ്യവസ്ഥിതിയെയും നശിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്റെ സഹജീവികളോടും സഹോദരങ്ങളോടും ദ്രോഹമാണെന്ന് ഞാൻ കരുതുന്നു.
കരുതുന്നു. പ്രകൃതിയോടും മനുഷ്യരോടും കാട്ടുന്ന ക്രൂരതയുടെ അനന്തരഫലമായ ആഗോള താപനത്തെ ചെറുക്കാൻ വ്യക്തി എന്ന നിലയിലും സമൂഹ അംഗം എന്ന നിലയിലും ഞാൻ അനവരതം പ്രവർത്തിക്കും. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, വൃക്ഷം വെച്ചു പിടിപ്പിക്കൽ, പ്രകൃതി സൗഹൃദ ജീവിതശൈലി തുടങ്ങിയവയിലൂടെ പ്രകൃതിയോടും സഹജീവികളോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ഞാൻ ശ്രദ്ധാലുവായിരിക്കും. ഓത്രോസ് യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ എന്റെ ജീവിതത്തിൽ പിന്തുടരുമെന്ന്, അതുവഴി ആഗോള താപനത്തിനെതിരെ സ്വീകരിക്കേണ്ട നിലവിളിയെ കുറിച്ച് മറ്റുള്ളവരെ ബോധവാന്മാരാക്കുവാൻ പരമാവധി ശ്രമിക്കുമെന്ന് എന്റെ പരിശുദ്ധ സഭയായ മലങ്കര ഓർത്തഡോക്സ് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് എമ്മാനുവൽ ഖരീബും ശ്രീ കെ പി കോശിയും നമ്മളുടെ പരിസരത്തിൽ ഈ ചടി നടന്ന കർമ്മം നിർവഹിക്കുകയാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട്. Please, please, dear brothers and sisters in Christ, I want to thank the Lord for Indian Orthodox Church for organizing this Green Kuwait project. This shows that the church is interested and also serving the community they are living in. The more trees we build, the less dust we will have, God willing. So I want to thank Indian Orthodox Church and all the members, and we ask God's blessing for the church as they are serving the community we are living in. Thank you and God bless you. In Jehovah, in യഹോവേ, നിൻ പദതാരിൽ ഞാനിതാ. ഈ അധരങ്ങൾ നിൻ സ്തുതി പാടി ആരാധിക്കാനണയുമ്പോ, അടിയാരിൽ അരുളിൻ പൂമഴകൾ ചൊരിയൂ ആശ്വാസദായകനേ. നിൻ പുകഴ് പാടുമ്പോൾ സ്വർഗീയാനന്ദം അപദാനമാലപിക്കാം. സാറാഫിൻ വൃന്ദം സ്വർഗീയ നാരകത്തിന്റെ ചെടി വളർന്നു തളിക്കുന്നത് പോലെ ഓസിയ വയ്യം എന്ന പ്രസ്ഥാനം കുവൈറ്റ് പള്ളി തളച്ചു വളർത്തട്ടെ. ഞങ്ങൾ അനുതാപ എൻ യഹോവ എൻ സങ്കേതം നിൻ തിരുസഭ. കണ്ണിലുണ്ട് തിള തിളങ്ങും പൊന്നുപോലെയൊരു സ്വരൂപം, കാതിലുണ്ട് മനമുണർത്തും കാത്തിരുന്ന തിരുനിനാദം. ഇല്ലെനിക്ക് ദുഃഖഭാരം, മുന്നിലുണ്ട് കനകതാരം. നാഥൻ എന്റെ മനസ്സിൽ വന്നേ, സ്തുതി പറഞ്ഞേ. കണ്ണിലുണ്ട് തിളതിളങ്ങും പൊന്നുപോലെയൊരു സ്വരൂപം.
കാലത്ത് തോഴനായി വന്നു നിൽക്കവേ ഞാൻ എൻ്റെ നാഥനായി എന്തു നൽകിടും തോളത്തു കൈപിടിച്ചു എന്നെ അത്രമേൽ സ്നേഹിച്ച നാഥനായി എന്തു നൽകിടും കണ്ണീരുണങ്ങി സൗഖ്യമാർന്ന ജീവനെ അളവുമില്ല നാഥ കണ്ണിലുണ്ട് തിള തിളങ്ങും പൊന്നുപോലെ ഒരു സ്വരൂപം എത്രയോ കൊതിച്ച നാളിതല്ലയോ പാപങ്ങളെ ഒഴിച്ചു ജീവദായകൻ നീ തിങ്കളായി പതിച്ച രാവിതല്ലയോ വൈരങ്ങളെ തടുത്തു സ്നേഹപാലകൻ കൈയോടു കൈകൾ ചേർത്തു പൊട്ടിപ്പാടി നിന്നിടാ വയ്യാതെ നിൽക്കും മാനുഷർക്ക് സ്നേഹമേകിടാ കല്ലാകും എന്റെ ഹൃദയം ിലുണ്ട് തിള തിളങ്ങും പൊന്നുപോലെ ഒരു സ്വരൂപം കാതിലുണ്ട് മനമുണർത്തും കാത്തിരുന്ന തിരുനിനാദം ഇല്ലെനിക്ക് ദുഃഖഭാരം മുന്നിലുണ്ട് കനകതാരം നാഥൻ എന്റെ മനസ്സിൽ വന്നേ ഞാൻ ഉണർന്ന് സ്തുതി പറഞ്ഞേ കണ്ണിലുണ്ട് തിള തിളങ്ങും പൊന്നുപോലെയൊരു സ്വരൂപം